പ്രതീക്ഷയുടെ അമിതഭാരം എന്നെ വല്ലാതെ അലട്ടിയിരിക്കുന്നു. ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾക്ക് വല്ലാത്തൊരു വേഗത. ഘടികാരത്തിന്റെ മിനിറ്റ് സൂചിക്കും സെക്കൻഡ് സൂചിക്കും എന്റെ ധമനിയുടെ ഇടുപ്പിന്റെ അത്രയും പോലും വേഗതയില്ലെന്ന് തോന്നിക്കുന്ന നിമിഷങ്ങൾ. പ്രത്യാശയുടെയും നിരാശയുടെയും രാത്രികാലങ്ങൾ എന്റെ ഓർമ്മകളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇനിയില്ലെങ്കിൽ അത് ഇനി എന്ന ചോദ്യം ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഗ്യാലറികളിൽ ഹൃദയത്തിന്റെ കോണുകളിൽ ജീവശ്വാസമായി നീലയും വെള്ളയും കുപ്പായത്തെയും ആ പത്താം നമ്പർ കാരനെയും കണ്ടു നിൽക്കുന്നവർക്ക് പിന്നിട്ട തോൽവികളിലെ പാപഭാരമെല്ലാം ഫുട്ബോളിനെ മതമാക്കിയവർക്ക് മുൻപിൽ തന്നെ പകരം ചോദിക്കാൻ കഴിയട്ടെ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ഏത് കോണിലും ആ 21-ാം മിനിറ്റിൽ മാലാഖ സ്വർഗത്തിൽ നിന്നും ഒരു ഇടിമുഴക്കത്താൽ കാറ്റും കോളും മാറ്റി നിർത്തി ആ തുകൽപന്തിനെ ബ്രസീലിന്റെ വലയ്ക്കുള്ളിൽ എത്തിക്കുമ്പോൾ ശരീരം നിശ്ചലമായി പോകുന്നൊരവസ്ഥ. കണ്ണുകളിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് പോലും എന്തു വികാരത്തിന്റെ പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല. ലോകം ഒരു നിമിഷം നിശ്ചലമായിരിക്കുന്നു. ഇതിഹാസങ്ങൾ നെഞ്ചോട് ചേർത്ത കിരീടങ്ങൾ ഫുട്ബോൾ മെസ്സിയുടെ കരങ്ങളിൽ എത്തിക്കണമെന്നുള്ള വിധിയെഴുത്ത് അങ്ങനെ പൂർത്തിയാകുന്നു. കളിയുടെ അവസാനം വിസിൽ മുഴങ്ങുമ്പോൾ മാറക്കാനയുടെ പച്ചപ്പുല്ലുകളിൽ അയാളുടെ കണ്ണുകളിൽ നിന്നും വീഴുന്ന കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങുന്നു. എന്നാൽ സഹതാരങ്ങളുടെ സ്നേഹവായ്പനാൽ അധിക നേരം അയാൾക്ക് സന്തോഷത്തിന്റെ ബാഷ്പകണങ്ങൾ പൊഴിക്കാനായില്ല. അതെ, കിരീടത്തിന് വേണ്ടിയിട്ടുള്ള 28 വർഷങ്ങൾ. ആൽബി സെലസ്റ്റി ആ കിരീടത്തിൽ മുത്തമിടുന്നു. ഇനി നന്ദി പറയേണ്ടത് അയാളോട് മാത്രം. ലയണൽ സെബാസ്റ്റ്യൻ സ്കലോണി ആ പേര് ഇന്നും പ്രാണവായുവിനെ പോലെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിരാശയുടെ പടുക്കുഴിയിൽ നിന്നും സർഗാസത്തിന്റെ നിത്യസ്വപ്നങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ സ്വന്തം സ്കലോണി, ജോർജ് സാമ്പോൾ എന്ന ഇതിഹാസ പരിശീലകനിൽ നിന്ന് പോലും ഒരു മാറ്റവും ഉണ്ടാകാതിരുന്നിടത്ത് നിന്നും ഇന്നിന്റെ പേരും പ്രൗഢിയും ലയണൽ മെസ്സിക്ക് സംഘത്തിന് നൽകിയ അർജന്റീനക്കാരൻ. താൽക്കാലിക പരിശീലന കുപ്പായത്തിൽ അയാൾ തുടക്കം കുറിച്ച ഒരു വിപ്ലവത്തിന് ഒരിക്കലും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ സൗന്ദര്യമോ കളി ആസ്വാദനമോ അവകാശപ്പെടാനാവില്ല. എന്നാൽ സ്കോർ ബോർഡിന്റെ മാജിക്കിനെ പ്രണയിക്കാൻ അയാൾ ഇന്നും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എതിരാളികളുടെ പോരായ്മകളെ സ്വർണത്തിന്റെ മാറ്റിരിച്ചു നോക്കുന്ന സ്വർണപ്പണിക്കാരനേക്കാൾ സൂക്ഷ്മതയോടെ ടീമിനെ മനഃപ്പാടമാക്കി ചാണക്കി തന്ത്രം. പിന്നിട്ട നാളുകളിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ 2 കിരീടങ്ങളിലും ആൽബി സെലസ്റ്റുകളെ വാരിപ്പുണരാൻ അയാൾക്ക് പറഞ്ഞു തീർക്കാൻ ഉണ്ടായിരുന്നതും ആ ശരണമന്ത്രം മാത്രം. സ്കലോണി പണിതുയർത്തൊരു യുവനിരയെ ഖത്തറിലേക്ക് നീലക്കുപ്പായക്കാർ കണ്ണും മനസ്സുമായി കാത്തിരിക്കുന്നു. മിസിഹായാൽ മുത്തമിട്ട് റൊസാരിയോ നഗരത്തിന്റെ രാജവീതിയിലൂടെ വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ പോലെ ആരാധകരങ്ങളാൽ ഒഴുകിയിറങ്ങാനായി കാത്തിരിക്കുന്നു. സ്കലോണിസം ഇൻ ദ 4th ഇയർ. ഐ ബിലീവ് ഇറ്റ്സ് എ മാജിക്കൽ ഇയർ ഓഫ് അർജന്റീനിയൻ ഫുട്ബോൾ.